ഹായ് ഫ്രണ്ട്സ്, സക്സസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും ലൈക്ക് ചെയ്തതും ഷെയർ ചെയ്തതും കമൻറ്റ് ചെയ്തതുമായ എല്ലാവർക്കും നന്ദി. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക് ഡിസ്ട്രിക്ട്സ് ഓഫ് കേരളയാണ്. അതിൽ നിന്ന് പാർട്ട് 3 ആണ് പത്തനംതിട്ട. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അതോടൊപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ ഏറ്റവും പുതിയ എപ്പിസോഡ് കാണുവാനായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സക്സസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള പാർട്ട് 3 പത്തനംതിട്ട. പത്തനംതിട്ട 1982 നവംബർ 1 പത്തനംതിട്ട എന്ന ജില്ല നിലവിൽ വരുന്നത്. വലിപ്പത്തിൽ 7-ാം സ്ഥാനമാണ് പത്തനംതിട്ട ജില്ലയ്ക്ക്. 1982 നവംബർ 1 ജില്ല നിലവിൽ വന്നു. ഔപചാരിക ഉദ്ഘാടനം നടന്നത് 1983 ജൂലൈ 1. കൊല്ലം ജില്ലയിലെ പത്തനംതിട്ട താലൂക്കും കുന്നത്തൂർ താലൂക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളും ആലപ്പുഴ ജില്ലയിലെ തിരുവല്ല താലൂക്കും മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലെ ചില വില്ലേജുകളും ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ മ്ലാപ്പാറ വില്ലേജ് പെട്ട പാമ്പാവാലി വടക്ക് ശബരിമല സന്നിധാന പ്രദേശങ്ങളും ചേർത്താണ് പത്തനംതിട്ട ജില്ല രൂപീകരിച്ചത്. പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനം പത്തനംതിട്ട തന്നെയാണ്. നിയമസഭാ മണ്ഡലങ്ങൾ 5, റവന്യൂ ഡിവിഷൻ 2, താലൂക്ക് 5, വില്ലേജ് 68, നഗരസഭ 3, ബ്ലോക്ക് പഞ്ചായത്ത് 8, ഗ്രാമപഞ്ചായത്ത് 54. സമുദ്രതീരമില്ലാത്ത മലയോര ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പിന്നെ പ്രശസ്തമായ ശബരിമല തീർത്ഥാടന കേന്ദ്രം പത്തനംതിട്ട ജില്ലയിലാണ് ഉള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികളാണ് പമ്പ, അച്ചൻകോവിൽ, മണിമല. 13-ാമത്തെ ജില്ലയാണ് പത്തനംതിട്ട ജില്ല കേരളത്തിൽ വെച്ച്. പത്തനംതിട്ട ജില്ലയുടെ ശില്പിയാണ് KK നായർ. പത്തനംതിട്ട ജില്ലയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെയായ സീറോ പോപ്പുലേഷൻ ഗ്രോത്ത് കാണിക്കുന്ന ജില്ല. ആദ്യത്തെ പോളിയോ ഫ്രീ ജില്ലയും ഇന്ത്യയിലെ ആദ്യത്തേത് പത്തനംതിട്ട തന്നെയാണ്. പടയണിയുടെ ജന്മനാടാണ് പത്തനംതിട്ട. കടമ്പനിട്ടയിലാണ് അത് ആദ്യം വന്നത്. ശബരിഗിരി, കാക്കാട്, മണിയാറ് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളെല്ലാം തന്നെയുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം ശബരിമല ഉള്ളത്, അയ്യപ്പൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ് അതുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. റാന്നിയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷൻ, അതുള്ളതും പത്തനംതിട്ട ജില്ലയിലാണ്. ശബരിമലയിലെ പ്രധാന ഒരു ഇതാണ് ശബരിമല മകരവിളക്ക്. അത് ദക്ഷിണ കുംഭമേള എന്നുകൂടി അറിയപ്പെടുന്നു. പത്തനംതിട്ട ജില്ലയിൽ ആകെയുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് ചരൽക്കുന്ന്. കേരളത്തിലെ തന്നെ ഏറ്റവും ലിറ്ററസി കൂടിയ, ഹയസ്റ്റ് ആയിട്ടുള്ള, ഹയസ്റ്റ് ലിറ്ററസി റേറ്റുള്ള ഡിസ്ട്രിക്റ്റാണ് പത്തനംതിട്ട ജില്ല. ശബരിമല വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റാണ് പുണ്യം പൂങ്കാവനം. ശബരിമലയിൽ കിട്ടുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള കുടിവെള്ളമാണ്, അത് ബോട്ടിൽ വാട്ടറാണ്. അവിടുത്തെ അതിൻ്റെ പ്രോജക്റ്റാണ് ശബരി തീർത്ഥം പ്രോജക്റ്റിൻ്റെ പേര്. അടവി എക്കോ ടൂറിസം പ്രോജക്റ്റ് ഉള്ളത് പത്തനംതിട്ടയിലാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ക് ലോർ ആൻഡ് ഫോക്ക് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മണ്ണാടിയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ ആർട്ടിഫിഷ്യലായിട്ട് മനുഷ്യനാൽ നിർമ്മിതമായ ഒരു കായലാണ് കാക്കി റിസർവോയർ. ആദ്യത്തെ എയ്ഡ്സ് ഡിസീസ് കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതും പത്തനംതിട്ട ജില്ലയിലാണ്. ആനക്കോട്ടിലുള്ളത് കോന്നിയിലാണ്. ഉത്രട്ടാതി വള്ളംകളി അല്ലെങ്കിൽ ജലത്തിലെ പൂരം, ആറന്മുള വള്ളംകളി എന്നൊക്കെ അറിയപ്പെടുന്നത് ഒരേ വള്ളംകളി തന്നെയാണ്. ഈ വള്ളംകളി നടക്കുന്നത് പമ്പയിലുള്ള ആറന്മുളയിൽ വെച്ചാണ്. പാർത്ഥസാരഥി ക്ഷേത്രമുള്ളത് ആറന്മുളയിലാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു റിലീജിയസ് കൺവെൻഷനായ മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് പമ്പ നദീ തീരത്ത് വെച്ചാണ്. ഇത് ആദ്യമായി തുടങ്ങിയത് 1896. മണ്ണടിയിൽ വെച്ചാണ്
മണ്ണടിയിൽ വെച്ചാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേലുത്തമ്പി തെളവ ആത്മഹത്യ ചെയ്തത്. ഇത് അടൂർ താലൂക്കിലാണ് മണ്ണടി എന്ന് പറയുന്ന സ്ഥലം. ഹിന്ദുക്കളുടെ റിലീജിയസ് കൺവെൻഷനായ ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്നതും പമ്പാ നദീ തീരത്ത് വെച്ചാണ്. ഏറ്റവും കൂടുതൽ ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്യുന്നത് വളർത്തുന്നത് തിരുവല്ല താലൂക്കിലാണ്. പത്തനംതിട്ട ജില്ലയിലുള്ള ഒരേ ഒരു റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല. പന്തളം രാജകുടുംബത്തിൻ്റെ ആസ്ഥാനം പന്തളത്താണ്. ശബരിമല മകരവിളക്ക് ഉത്സവത്തിനുള്ള തിരുവാഭരണം പന്തളം കൊട്ടാരത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പരുമല മലങ്കര ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലിത്തയുടെ ദേവാലയം പരുമലയിലാണുള്ളത്. ഇവിടെ എല്ലാ വർഷവും നവംബറിൽ ഓർമ്മ പെരുന്നാൾ നടത്തുന്നുണ്ട്. അത് പ്രശസ്തമായ ഒരു പെരുന്നാളാണ്. ആറന്മുള പമ്പ നദിയുടെ തീരത്തുള്ള പാർത്ഥസാരഥി ക്ഷേത്രം പ്രശസ്തമാണ്. ശ്രീകൃഷ്ണൻ്റെ വിശ്വരൂപമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശുദ്ധവായു ലഭിക്കുന്ന നഗരമാണ് പത്തനംതിട്ട. തിരുവല്ലയിലാണ് കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക പക്ഷിരോഗ നിർണയ ലാബാണ് തിരുവല്ലയിലുള്ള മഞ്ഞടി. കേരളത്തിലെ വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ആറന്മുളയിലാണ്. മുല്ലൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇലവുംതിട്ടയിലാണ്. കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രമാണ് കൊടുമൺ. നാഷണൽ ഫിഷ് സീഡ് ഫാം ഉള്ളത് കവിയൂരാണ്. പമ്പാ നദിയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. പമ്പാ നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്വകാര്യ മേഖലയിലെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി. അത് പമ്പാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക താറാവ് വളർത്തൽ കേന്ദ്രമാണ് നീരണം. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ ഏറ്റവും പുതിയ എപ്പിസോഡ് കാണുവാനായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.